ഭിന്നശേഷി സമൂഹത്തെ കൂടെ നിർത്താൻ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ. ഭിന്നശേഷി സമൂഹത്തിന്റെ ഉന്നമനത്തിനായുള്ള കേന്ദ്ര പദ്ധതികളെക്കുറിച്ചും അദ്ദേഹം വ്യക്തമാക്കി. ഭിന്നശേഷിക്കാരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച സമ്മോഹനം കലോത്സവത്തിന്റെ സമാപന സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭിന്നശേഷിക്കാരായ ആളുകളെ സഹതാപത്തോടെ അല്ലാതെ ചേർത്തുപിടിക്കുക എന്ന ലക്ഷ്യത്തോടെ രാജ്യത്ത് ആദ്യമായി സംഘടിപ്പിച്ച സമ്മോഹൻ കലോത്സവത്തിനാണ് തിരുവനന്തപുരം സാക്ഷ്യം വഹിച്ചത്. ഭിന്നശേഷി സമൂഹത്തെ ചേർത്തു നിർത്താൻ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും അവരുടെ ക്ഷേമത്തിനായി നിരവധി പദ്ധതികൾ കൊണ്ടുവരുമെന്നും കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ ഉദ്ഘാടന വേളയിൽ വ്യക്തമാക്കി. ക്ഷേമത്തിന് വേണ്ടിയിട്ടുള്ള നിരവധി പ്രവർത്തനങ്ങൾ കൂടി നടപ്പിലാക്കി വരുന്ന ഒരു സർക്കാരിൻ്റെ ഭാഗം ആ സർക്കാരിൻ്റെ പ്രതിനിധി എന്നുള്ള നിലയിൽ കൂടിയാണ് ഞാൻ ഇന്ന് ഇവിടെ നിൽക്കുന്നത്. ഗർഭസ്ഥ ശിശു മുതൽ ശയ്യാവലംബർ വരെയുള്ള മുഴുവൻ ഭിന്നശേഷിക്കാരെയും മുഖ്യധാരയിലേക്ക് എത്തിക്കുന്നതിനായുള്ള വിപുലമായ പ്രവർത്തനങ്ങൾ ആ പ്രവർത്തനങ്ങളാണിന്ന് ശ്രീ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിജീവനത്തിനോടൊപ്പം അവരെ ഉപജീവനത്തിന് കൂടി സജ്ജരാക്കുക, അതിലൂടെ അവരുടെ മാനസിക സന്തോഷത്തിന് വേണ്ടിയിട്ട് മറ്റു മരുന്നുകൾ തേടേണ്ടി വരുന്ന സാഹചര്യം ഒഴിവാക്കുക, അങ്ങനെയുള്ള ഒരു ലക്ഷ്യത്തിലൂന്നിക്കൊണ്ടാണ് ഈ പ്രവർത്തനങ്ങൾ മുഴുവൻ നടന്നുകൊണ്ടിരിക്കുന്നത്. കൂടാതെ ലോകത്തിലെ 5 മികച്ച ഭിന്നശേഷി യൂണിവേഴ്സിറ്റിയെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഇന്റർനാഷണൽ കോൺഫറൻസിന്റെ ലോഗോയും ചടങ്ങിൽ പ്രകാശനം ചെയ്തു. സമാപന സമ്മേളനത്തിൽ പ്രമുഖർ പങ്കെടുത്തു. 2 ദിവസമായി നടന്ന സമ്മോഹൻ കലോത്സവത്തിൽ രാജ്യത്തിന്റെ വിവിധ ഭാഗത്തു നിന്നുള്ള ഭിന്നശേഷിക്കാർ മാറ്റുരച്ചു. ജനം തിരുവനന്തപുരം.